दूतों को सामने प्रभु पिता पुत्र पौत्र का नाम से मैं तुम्हें बपतिस्मा दे रहा हूँ। Praise the Lord. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 15 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയുടെ സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. ഹല്ലേലൂയ. സുവിശേഷ പ്രസംഗത്തിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്. സുവിശേഷ പ്രസംഗത്തിനുള്ളിൽ വിശ്വാസ സ്നാനമുണ്ട്. സുവിശേഷം കേൾക്കുന്നവൻ, സുവിശേഷം കേൾക്കുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനം ഏൽക്കണമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അതിന് മാറിയിരിക്കുവാന്, അത് വേണ്ടെന്ന് പറയുവാന് നമുക്ക് ദൈവം അധികാരം തന്നിട്ടില്ല. കഴിഞ്ഞ മാസം ദൈവകൃപയിൽ ആശ്രയിച്ച് നോർത്ത് ഇന്ത്യയിലെ ഭോപ്പാൽ എന്ന പ്രദേശത്ത് വരുവാൻ കർത്താവിനെ സഹായിച്ചു. ആ ഭോപ്പാലിൽ കടന്നു വന്നപ്പോൾ അവിടെ എല്ലാം ഹോളി എന്ന പ്രത്യേക ആഘോഷത്തിലായിരുന്നു ജനം. ഞാൻ അവിടെ കടന്നു ചെല്ലുവാനുള്ള കാരണം, കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ കോളേജിന്റെ അവിടെയുള്ള സ്റ്റുഡൻസിന്റെ സ്നാന ശുശ്രൂഷയായിരുന്നു. 10 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരെല്ലാം അവിടെയുള്ള ലോക്കൽസ് ഹിന്ദിക്കാരാണ്. അവർ കർത്താവിനുവേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബൈബിൾ കോളേജ് പഠിക്കുന്നു. അതിൽ രണ്ടുപേരുടെ സ്നാനം അതിനു മുന്നേ നടന്നിരുന്നു. 6 പേരെ സ്നാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാന്, ആ ശുശ്രൂഷ അനുഭവിക്കുവാന് കർത്താവ് എനിക്ക് ഇടയാക്കി. വാട്ട് ഈസ് ബാപ്റ്റിസം? ഇറ്റ് ഈസ് കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. മാത്യു 28 വായിക്കുമ്പോൾ കാണാം, ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. ഇറ്റ് ഈസ് കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആലോചന. ലൂക്കോസ് 7:30, ഫുൾഫില്ലിംഗ് ഓഫ് റൈറ്റ്യൂഷനസ്. മത്തായി 3:15, അതായത് ദൈവത്തിന്റെ നീതി നിവർത്തിക്കുക. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്, ഒന്ന് ദൈവകൽപ്പന നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പാലിച്ചിരിക്കണം. 2, ദൈവത്തിന്റെ ആലോചന നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. 3, ദൈവനീതി നിവർത്തിക്കുക. അമ്മ ഈ സ്നാനപ്പെടുന്നത് ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാൻ വേണ്ടിയാണ്, ഒരു പ്രസ്ഥാനത്തിൽ ചേരുവാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വാട്ടർ ബാപ്റ്റിസം ഈസ് വൺ ഓഫ് ദ മെയിൻ ഡോക്ട്രീൻ ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച്. വൈ ബാപ്റ്റൈസ്? സ്നാനം എന്തിനാ? ക്രിസ്തുവിനോട് ചേരുവാൻ. ബാപ്റ്റൈസ് ഇൻ ടു ജീസസ് ക്രൈസ്റ്റ്, ടു പുട്ട് ഓൺ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ. റോമലേഖനം 6:3 നമ്മൾ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ. ബറീഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് റിസറക്റ്റഡ് വിത്ത് ഹിം. ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുകയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുവാനാണ് സ്നാനപ്പെടുന്നത്. ഇതിനപ്പുറമായിട്ട് ഒരു കാര്യം കൂടെ പറയാം.
to walk in the newness of life. അതായത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, റോമാലേഖനമാരിലെ നാല് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം സ്നാനപ്പെടുന്നു. ടു വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ഹും ടു ബാപ്റ്റൈസ്, ആര് സ്നാനമാർക്ക്, ആര് സ്നാനപ്പെടണം? ഒന്ന്, വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സ്നാനം. പ്രവൃത്തിയുടെ പുസ്തകം അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയത്തിന്റെ 37 പറയുന്നു, മർക്കോസിന്റെ 16:16 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് സ്നാനം. വിശ്വസിക്കാത്തവരെ സ്നാനപ്പെടുത്തരുത്, വിശ്വസിക്കാത്തവരെ സ്നാനപ്പെടരുത്. ഹല്ലേലൂയ. ആരുടെയും പ്രേരണ പോലെ സ്നാനപ്പെടരുത്. സ്വന്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. ദൂസ് ഹു ബിലീവ്, അവർക്ക് വേണ്ടിയാണ് ബാപ്റ്റൈസം, അവർക്ക് വേണ്ടിയാണ് സ്നാനം. ദൂസ് ഹു ഹാവ് റിപ്പെൻഡഡ്, സ്നാനമാർക്ക്, ഒന്ന് വിശ്വസിക്കുന്നവർക്ക്, രണ്ട് മാനസാന്തരപ്പെട്ടവർക്ക് വേണ്ടി. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 വായിക്കാം, കാണാം, ദോസ് ഹു ഹാവ് റിപ്പെൻഡഡ്, ആരാണ് മാനസാന്തരപ്പെട്ടത്? അവർക്ക് വേണ്ടിയുള്ളതാണ് വിശ്വാസ സ്നാനം. മാനസാന്തരപ്പെടാത്ത ഒരു വിശ്വാസ സ്നാനത്തിൽ പോകരുത്. ജഡത്തിന്റെ പ്രവൃത്തിയായിട്ട് പഴയ സ്വഭാവത്തിൽ ഇപ്പോഴും നടക്കുന്നവര് സ്നാനപ്പെടുവാൻ പോകരുത്. സ്നാനമാർക്കാണ്? ഒന്ന്, വിശ്വസിക്കുന്നവർക്ക്; രണ്ട്, മാനസാന്തരപ്പെട്ടവർക്ക് വേണ്ടിയാണ് സ്നാനം. ഹൗ ടു ബാപ്റ്റൈസ്, സ്നാനം എങ്ങനെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുക. മത്തായി 28:19. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി ഗോസ്റ്റ് ബൈ ഇമേഴ്സൻ, Matthew 28:19 or Acts 8:38-39. അപ്പോൾ സ്നാനം എന്തിനാണ്, സ്നാനം എങ്ങനെയാണ്, സ്നാനം ആർക്കാണ്, ഇതെല്ലാം മനസ്സിലാക്കുവാണ് നമ്മൾ ഇടയാക്കട്ടെ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം സ്നാനപ്പെടുവാണ്. സ്നാനം നിസ്സാരമായ കാര്യമല്ല. എന്തെങ്കിലും കേട്ട് പെട്ടെന്ന് ഒരു മാനസാന്തരമായി അല്ലെങ്കിൽ പെട്ടെന്നൊരു അന്നേരത്തെ ഒരു ഒരു എടുത്തിയാട്ടമല്ല സ്നാനം. സ്നാനം ശരിക്ക് ഹാലലൂയ ദൈവകൽപ്പനയാവുന്നു. സ്നാനം എങ്ങനെ? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഹിന്ദി ഭാഷ എന്താ? കഴിഞ്ഞ 4 വർഷമായി ഈ പ്രവർത്തനം ഭോപ്പാലിൽ നടക്കുന്നു. ഇവിടുത്തെ ഹിന്ദി ഭാഷക്കാരായ ആൾക്കാരാണ് ഇവിടെ പഠിക്കാറുള്ളത്. 6 പേര് പഠിപ്പിക്കുന്നു, ദൈവജനം പഠിപ്പിക്കുന്നു. ഇവരിവിടെ താമസിച്ച് ദൈവജനം പഠിക്കുകയാണ്. 10 പേരും ഇവിടെ താമസിക്കുകയാണ്. അവരുടെ ഭാര്യ നേരത്തെ പോയി, ഭാര്യ ബന്ധുവിനെ നേരത്തെ പോയി പരമേശ്വരന്റെ വചനം അനന്ത പറയാൻ അനവാല സമയം നമ്മളായി പുതിയ മർഫീഡിലായ പരമേശ്വരന്റെ സേവാ ശ്രീകരിച്ച് തന്നേക്ക് ആയിട്ടോ പരമേശ്വരന്റെ വചൻ അംഗീകാരത്തിൽ പോയി. പരമേശ്വരൻ കഴിച്ച കാൻസർ ആധാരമാണ് ബത്തിസ്മാനെ സഹായം കിസ് പ്രകാരം പരമേശ്വരക്ക് സേവകായി ഭാഷ സമർപ്പണേ ഭൂസര ഭാഷ സേവകായി കർക്ക് ഉന്നി ലോകോ കോ പ്രഭു കാ സാമനെ ലാന ചാത്താ ഹൈ. പ്രഭുക്ക് സേവകായി പൂരെ മന സേ സമർപ്പിത ഭാവ സേ കർനാ അന്യ ജാതി കേ ലോഗോ കോ പ്രഭു മേ ലാനാ ചാഹേ കൈസേ ഭീ ഹോ ഉസ്കേ ലിയേ കിത്ന ഭീ കഷ്ട പരേശാനി ഉഠാനി പഡേ പർ പ്രഭു മേ ലാനാ ഹൈ സബ്കോ പ്രഭു ജബ് ആയേ ഏക് ദിൻ തോ സബ് പ്രഭു കേ സാഥ് ജാനാ ചാഹിയേ. ഹാ എത്രയും കഷ്ടവും പ്രയാസവും ജീവിതത്തിൽ വന്നാലും
അവർ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി അന്യജാതിക്കാരുടെ ഇടയിൽ കടന്നുപോയി ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുക. അതിന് ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അത് നിലനിൽക്കണമെന്ന് അവർ കർത്താവിൽ ആഗ്രഹിച്ചു തീരുമാനിച്ചിരിക്കുക. हमारा ख्याल है कि परमेश्वर की सेवा तन मन से करूंगा और कहीं अंधकार में जो लोग पढ़े उनको परमेश्वर का ज्योति में लेने के लिए मैं पूरा प्रयास करूंगा. परमेश्वर का धन्यवाद क्योंकि आजकल लोग बहुत अंधकार में चल रहे हैं. उसकी बहुत जरूरत है कि एक 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 व्यक्ति की कीमत है परमेश्वर के लिए कि वो एक आदमी भी बुला के लाऊंगा तो परमेश्वर उसके द्वारा आशीष परमेश्वर देगा और उनको भी आशीष मिलेगा. मेरी इच्छा का विचार यही है पूर्ण हृदय से पूर्ण मनसोड़ कथा ആഗ്രഹിക്കുന്നു. അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ പ്രകാശത്തിലേക്ക് നടത്തുവാനുള്ള വലിയ തീരുമാനവും പ്രതിഷ്ഠയുമാണ് തന്റെ ജീവിതത്തിലുള്ളത്. അത് എത്ര പ്രയാസങ്ങൾ നേരിട്ടാലും അത് ചെയ്യുവാൻ താൻ ആഗ്രഹിക്കുക. ഇതാണ് പറയുന്നത്. അദ്ദേഹം അന്ധകാരത്തിലായിരുന്നു. അന്ധകാരത്തിന് ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് ഈ അന്ധകാരത്തിൽ കിടക്കുന്നവരെ പ്രകാശത്തിലേക്ക് നടത്താൻ താൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട വലിയ സമർപ്പണമാണ് തന്റെ ജീവിതത്തിലുള്ളത്. അതിനുവേണ്ടി ഏത് പ്രയാസം നേരിട്ടാലും താൻ അത് ചെയ്യുമെന്നുള്ളതായ നിർണയമാണ് തനിക്ക് പറയാനുള്ളത്. मैं आने वाले समय में प्रभु की सेवकाई को मैं चाहता हूँ कि आगे आगे जाके बहुत सारे लोगों को बताऊँ. वो जितने अंधकार में मचे हुए लोग पाए जाते हैं उनके लिए प्रार्थना करूँ कि परमेश्वर उनके जीवन में बहुत सारे काम कर सके. और मैं प्रभु से मैं चाहता रहा कि मैं भोपाल आने के लिए, लेकिन प्रभु ने अचानक प्रभु ने यहाँ पे लेके आया और पास्टर के माध्यम से मैं यहाँ के ट्रेनिंग करने पाया जिससे कि मैं जाके प्रभु की सेवकाई को मैं ज्यादा से ज्यादा करने के लिए परमेश्वर मेरी सहायता कर. ये तो यही बोलता है इधर ഇതാണ് പറയുന്നത്. കർത്താവിന്റെ വേലയിൽ വളരെ ത്യാഗത്തോടു കൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തന്നിൽ കൂടി നിവർത്തിക്കുവാൻ തക്ക വണ്ണം താൻ പ്രാർത്ഥനയോടുകൂടെ മുന്നേറുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. സ്തോത്രം. मैं सपना है कि मैं हर एक व्यक्ति को परमेश्वर सुसमाज और सुनवा लोगों को मसीह में लाऊं ताकि हमारा प्रभु यीशु मसीह बहुत जल्दी आने वाला बादलों पर ताकि कोई भी व्यक्ति नाश ना होने पाए. मेरा यही सपना है लेकिन हर एक व्यक्ति को परमेश्वर में लाने पाऊँ. उत्तरी धारा കർത്താവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം കർത്താവ് വരുവാൻ ഏറ്റവും സമയം അടുത്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കർത്താവിന്റെ വേല ചെയ്ത് അനേകരെ കർത്താവിലേക്ക് നേടുവാനുള്ള വലിയ ഒരു ഡെഡിക്കേഷനാണ് തന്റെ ജീവിതത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രഭു ആശിഷ്ടേ മുന്നായിയേ ആചാര്യന്മാരാ लोगों के बीच में मैं सुसमाचार सुनाऊंगा और प्रचार करूंगा और प्रभु ने हमें सही मार्ग दिखाया. हर एक लोगों के बीच में जाके अच्छे से प्रचार करूंगा और उन लोगों को मैं आग के कुंड से बचाकर और अच्छे सही मार्ग पर दिखाऊंगा और पूर्ण हृदय और मन से मैं सेवकाई करूंगा. इसके अलावा कुछ काम नहीं करूंगा. जो प्रभु ने हमारे हृदय में काम सौंपा वो पूरा करके छोड़ूंगा. ഏറിയ മനസ്സോടുകൂടെ താല്പര്യത്തോടുള്ള കർത്താവിന്റെ വേല ചെയ്യുമെന്നാണ് തന്നെ പറയുന്നത്. താൻ അനേകരെ കർത്താവിനിലേക്ക് നേടുവാന് ഏത് ത്യാഗം സഹിപ്പാനും താൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു എന്ന് താൻ പറയുകയാണ്. കർത്താവ് ആശിഷ്ടെ. मेरा सपना है कि मैं बहनों के बीच में जाकर बहुत सी बहनों को सुसमाचार सुनाऊं. जिस तरह प्रभु ने हमें बचाया तो ऐसे बहुत से लोग जो नाश में जा रहे हैं तो हम भी उन्हें बीच में उनके बीच में जाकर प्रभु का सुसमाचार सुनाएं और बहनों को उत्साहित करें प्रभु के बारे में. क्योंकि गांव में लोगों ने सुना नहीं प्रभु के बारे में. तुम गाँव में जा जाकर प्रभु के बारे में लोगों को बताएं और उन्हें बचाएं ताकि वो नाश ना होने पाए और अनंत जीवन पाए. ഞാൻ സഹോദരിമാരുടെ ഇടയിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യും. ഈ ഗ്രാമത്തിലുള്ളവർ ആരും കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരല്ല. അവരുടെ മുമ്പിൽ കർത്താവിന് വേണ്ടി ഒരു സമർപ്പിത ജീവിതം, സമർപ്പിക്കപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് അവരെ കർത്താവിലേക്ക് നേടുവാനുള്ള ഒരു വലിയ താല്പര്യമാണ് തന്റെ ജീവിതത്തിൽ തനിക്കുള്ളത്. പ്രഭുത്വമേ ആശിഷേ സൗശല്യായി और हर भाई बहन को भी सुसमाचार सुनाए और उन्हें आग के कुंड से बचाए और उन्हें सही सलामत रास्ता दिखाए. वही मेरी इच्छा है और यही सेवा करें कि हम ഇതിന്റെ ഇച്ഛ ഹെയ്യ് ഇതിന്റെ താല്പര്യം ഇതാണ്. അവര് കർത്താവിന് വേണ്ടി അധികം പ്രയോജനമുള്ളവരായി കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അവര് പ്രയോജനപ്പെടുന്നവരായി തീരണമെന്ന് അവർ ആഗ്രഹിക്കുക. കർത്താവ് അവരെ ഉപയോഗിക്കുമെന്നുള്ളതായ താല്പര്യത്തിലാണ് അവർ ദൈവസേനയിലായിരിക്കുന്നത്. ആശിഷ്.
എനിക്ക് പറയാനുള്ളത് കർത്താവ് ഇത്രത്തോളം സഹായിച്ചു എന്നുള്ളത് മാത്രമാണ്. ഞങ്ങള് തിരുവചനം പറയുന്നത് ചോദിക്കുന്നതിൽ നിനയ്ക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വലിയ കൃപ ജീവിതത്തിൽ ദൈവം തന്നു. ഇന്നയോളം നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഈശ്വര ദൈവത്തെ സ്തുതിക്കുന്നു. പുകഴുവാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല, സർവ്വതും ദൈവനാമത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരൻ പ്രിൻസിന് കുടുംബത്തിന് ഈ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഇരട്ടി പ്രതിഫലം നൽകി കർത്താവ് മാനിക്കട്ടെ, തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അപ്രകാരം ചെയ്യും. ഈ പ്രവർത്തനം ഇതൊരാരംഭം മാത്രമായിരിക്കുന്നു, എന്നാൽ ഇതൊരു വിശാലതയിലേക്കുള്ളതായ ഏറിയ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ആയിരിക്കുന്നു. അല്ലെങ്കിൽ ഫെർമൻ്റായ ഒരു ഒരു കെട്ടിടം ഈ ബൈ സ്കൂളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അത് മാത്രമല്ല, IIT അഭിലേഷൻ ഈ ബൈ സ്കൂളിന് വേണം. ഈ നമ്മുടെ സൊസൈറ്റി മധ്യപ്രദേശിൽ അതെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ 52 ഡിസ്ട്രിക്റ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ ഭോപ്പാൽ പട്ടണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ അറിയാത്ത അനേക ജനം തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളാണുള്ളത്. അവിടെയൊന്നും കർത്താവിനെ അറിയുകയോ ദൈവസ്നേഹം അനുഭവിക്കുവാനോ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ജനത്തിന്റെ നടുവിലേക്കാണ് ഈ കുഞ്ഞുങ്ങളെ ഇവരെ പഠിപ്പിച്ച് അയക്കുവാനായിട്ട് കർത്താവിന് ആഗ്രഹിക്കുന്നത്. ഈ പകൽക്കാലം ഈ ദിവസം കർത്താവിദാസൻ ഷിനുവിനോട് ചേർന്ന് ആയിരിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കി. ഇന്ന് പകൽക്കാലം അദ്ദേഹം ശുശ്രൂഷിച്ചു. സ്നാന രാവിലെ നടന്ന സ്നാനശുശ്രൂഷയെ സംബന്ധിപ്പാൻ അദ്ദേഹത്തിന് ഇടയായി. ഇന്ന് പകൽക്കാലത്ത് ശുശ്രൂഷ ദൈവസഭയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കി. കർത്താവിദാസനെ ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ. തന്റെ നല്ല വിഷൻ അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി അനേകരെ നേടുവാനുള്ള ഹൃദയത്തിന്റെ വാഞ്ചയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. തന്റെ മിനിസ്ട്രിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹമായി തിരി നടക്കുവാൻ അതേ നോർത്ത് ഇന്ത്യയിലുള്ളതായ തന്റെ വിഷൻ അത് കർത്താവിൽ നിന്ന് പൂമണിയുവാൻ തക്ക വേണം ദൈവം തന്നെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ഒന്നിച്ചായിരിക്കുന്ന ഈ സംഗമം ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 8 അതിന്റെ 43 മുതൽ വാക്യങ്ങൾ വായിക്കുന്നത് കാണാം. 12 സംവത്സരമായിട്ട് രോഗത്തിന് അടിമയിൽ കിടന്ന രക്തസ്രവമായ സ്ത്രീ യേശുവിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ തൊങ്ങലെ തൊടുമ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവർക്ക് സൗഖ്യം വ്യാപരിക്കുന്നുണ്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. 3-4 കാര്യങ്ങൾ അവൾ ചിന്തിച്ചു. 1, യേശുവിന്റെ അരികെ വന്നു കഴിഞ്ഞാൽ വിടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 2, യേശുവിന്റെ അരികെ വന്നു കഴിഞ്ഞാൽ വിശ്വാസത്താൽ യേശുവിന്റെ അരികെ വന്നു കഴിഞ്ഞാൽ അവൻ യേശു സൗഖ്യമാക്കുന്ന മനസ്സിലായി, അപ്പൊ വിശ്വാസമുണ്ടായി. 3, യേശുവിന്റെ അരികെ ചെല്ലുവാൻ അവർക്ക് വലിയ ഒരു 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 സന്ദർഭമാണുണ്ടാകുവാനിടയായി. എന്നെ കേൾക്കുന്ന ജനമേ, യേശുവിന്റെ അരികെ ചെന്നാല് അവയെ പൂർണ്ണമായി വിടുതലുള്ള നിശ്ചയ, പക്ഷേ അവയൻ യേശുവിന്റെ അരികെ ചെല്ലുന്നതിന് മുന്നേ അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുവാനിടയായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന മണ്ണുകൊണ്ടാണ്, ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ജീവിതത്തിൽ ആ മണ്ണിന്റെ അവസ്ഥയല്ലായിരുന്നു. അവിടെ ഹൃദയം കല്ലുപോലെ കരിങ്കല്ലായിരുന്നു. ആ കരിങ്കല്ല് ഉടച്ചു മാറ്റണം ദൈവത്തിനാഗ്രഹം. കാരണം ദൈവം ഒരുത്തിനെ ഉപയോഗിക്കണമെങ്കിൽ, ദൈവത്തിന് ഒരുത്തിന് ആവശ്യമെങ്കിൽ അവന്റെ കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയമായി തീർന്നേ പറ്റുകയുള്ളൂ. അതാണ് 12 വർഷമായിട്ട് ഇവക്ക് രോഗസൗഖ്യമില്ല.
ഇവിടെ തന്റെ ബോധനകളെല്ലാം തന്റെ വൈദ്യന്മാർ കാണുന്ന വൈദ്യന്മാർക്കെല്ലാം കൊടുത്ത് അവ കൊടുത്തിട്ട് അവളെ നശിച്ച് അവളുടെ മുതൽ മുഴുവൻ നശിച്ചിട്ട് അഭിഷോത്രം അവക്ക് സൗഖ്യം ഉണ്ടാകുവാനിടയായില്ല. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ, യേശുവിന്റെ അരികെ വന്നപ്പോൾ അവർ സൗഖ്യമായി. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ യേശുവിന്റെ അരികെ വന്നപ്പോൾ ഇവർക്ക് സൗഖ്യമുണ്ടായെങ്കിലും ഇവർക്ക് മനസ്സാന്തരം ഉണ്ടാകുവാനിടയായി. രണ്ട്, ഇവൾ പിന്നത്തേതിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാനിടയായി. എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സാന്തരം ഉണ്ടായത്? നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 15:38 മുതൽ വായിക്കുമ്പോൾ കാണാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, അവർ തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺ തലയ്ക്ക് പൊടിപ്പ് ഉണ്ടാക്കുകയും കോൺതലയ്ക്കിലെ പൊടിപ്പിൽ നീലച്ചിരട് കെട്ടുകയും വേണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകൾ ഓർത്ത് അനുസരിക്കേണ്ടതിന് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് യഹോവ കൊടുത്ത കൽപ്പന അവിടെ പാലിക്കപ്പെടുവാനിടയായി. യേശു പറഞ്ഞു, സ്തോത്രം, ഞാൻ ഹല്ലേലൂയ നിവർത്തിക്കാൻ വന്നതാണ്. അവൻ ദൈവിക കൽപ്പനകൾ നിവർത്തിക്കാൻ വന്നതാണ്, മാറ്റപ്പെടുത്തുവാൻ വന്നതല്ല. യേശുവിന്റെ അരികിലോട്ട് ഇവിടെ വന്നപ്പോൾ, യേശുവിന്റെ വസ്ത്രം കണ്ടപ്പോൾ, യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റത്തെ ആ ചൊങ്ങൽ കണ്ടപ്പോൾ, അവളുടെ ഹൃദയത്തിനുള്ളിൽ മാനസാന്തരം ഉണ്ടാകുവാനിടയായി. അവളുടെ പാപങ്ങളോട് ഏറ്റുപറയുവാനിടയായി. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയം, കഠിനമായ ഹൃദയം, ഹല്ലേലൂയ, കല്ലുപോലെ ഹൃദയം മാംസമായി മാറിയപ്പോൾ അവൻ യേശുവിന്റെ ശക്തി ഉള്ളിൽ വ്യാപരിക്കുവാനിടയായി. യേശുവിന്റെ ശക്തി പുറപ്പെടുവാനിടയായി. ഇവിടെ ശരീരം, ഇവിടെ വിരലിലൂടെ യേശുവിന്റെ ശക്തി പുറപ്പെട്ട് അവ 12 വർഷമായ രോഗത്തിൽ നിന്ന് അവക്ക് അവ രോഗസൗഖ്യം ഉണ്ടാകുവാനിടയായി. സ്തോത്രം. മാനസാന്തരത്തിന്റെ ഉള്ളിലൂടെയാണ് ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കുന്നത്. മാനസാന്തരത്തിലൂടെയാണ് സ്വന്തം ദൈവപ്രവർത്തനം വെളിപ്പെടുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനം, ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരുന്നോട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, അവിടെ ശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ രോഗസൗഖ്യമായിരിക്കും, അവിടെ വിടുതലായിരിക്കും, അവിടെ കുടുംബ സമാധാനമായിരിക്കും, അവിടെ ഹല്ലേലൂയ വലിയ ദൈവിക സമാധാനമായിരിക്കും ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദിവസങ്ങൾ യേശുവിനോട് അടുത്ത് വിശ്വാസത്തോടെ കടന്ന് യേശുവിനോട് തൊടുമ്പോൾ, യേശുവിനെ തൊടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാന്, വലിയ വിടുതലുകൾ കാണുവാന് കർത്താവ് നമുക്കിടയാക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് രോഗത്താൽ ഫലപ്പെട്ടിരുന്നോട്ടെ, എത്ര വർഷമായ രോഗമായിക്കോട്ടെ, ഹല്ലേലൂയ, ഇന്ന് യേശു നിങ്ങളെ സൗഖ്യമാക്കിയാണ്. ഏത് വിഷയമായിക്കോട്ടെ, യേശു നിങ്ങളെ സൗഖ്യമാക്കിയാണ്. ജസ്റ്റ് നിങ്ങൾ യേശുവിനെ ഉള്ളിൽ, ആ യേശുവിന്റെ അരികിലോട് ഞാൻ വരുന്നു എന്നൊന്ന് ചിന്തിക്കുക. അത് പറയുക, കർത്താവ്, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചാണ് ഞാൻ അങ്ങയുടെ അരികിലോട്ട് വരുന്നത്. രണ്ട്, എന്റെ വിഷയത്തിന് ഏത് വിഷയമാണെങ്കിലും അതിന് എന്റെ യേശു അവ മറുപടി തരുന്ന ഒരു വിശ്വാസത്തോടെ യേശുവിന്റെ അരികിലോട്ട് വരിക. മൂന്ന്, പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാനിടയാവും. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ യേശുവിനെ അവിശ്വത്തോടെ നിങ്ങൾ തൊടണം. പൈസറോൺ, പരിശുദ്ധ പിതാവേ, താങ്ക് യു ജീസസ്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കഥാപ്രദേശങ്ങളെ, ഹാലി, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ 12 വർഷമായിട്ട് രോഗാത്മാവില്, 12 വർഷമായിട്ട് അവ മരിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീയെ പറ്റി ഞങ്ങൾ കേൾപ്പിക്കുവാൻ കർത്താവിടയാക്കിയല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ, എത്ര പഴകിയ രോഗമാണെങ്കിലും എത്ര വർഷമായ രോഗമാണെങ്കിലും എത്ര വലിയ കടഭാരമാണെങ്കിലും അവ ഏത് വലിയ പ്രതികൂലമാണെങ്കിലും ഇപ്പോൾ തന്നെ നസറനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. അടിപ്പണലുകളാൽ സൗഖ്യം കൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അടിപ്പണലുകളാൽ സൗഖ്യം അതിനെ വളരെയപ്പോൾ അയക്കുകയാണ്. അവ കേൾക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധമ വ്യാപരിക്കുന്നു. ഉച്ചമുള്ള കാല ദൈവശക്തി വ്യാപരിക്കുന്നു. ഓരോരാവികൾ യേശുവിന്റെ രക്തം വ്യാപരിക്കുന്നു. അവൻ പരിശുദ്ധാൽ തീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് രോഗബന്ധനമാണെങ്കിലും ഇപ്പോൾ തന്നെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആ ഹാർട്ട് പേഷ്യൻസുകൾ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഹാർട്ടിന് പ്രോബ്ലമുള്ള ചിലരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയാ യേശു സൗഖ്യമാക്കുന്നു. വായ്ക്കുള്ളിൽ ക്യാൻസർ ബാധിച്ചത് യേശു സൗഖ്യമാക്കുന്നു. യെസ്, യേശു സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശുശ്രൂഷയിൽ മിനിസ്ട്രി സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ ബന്ധപ്പെടുക, ഞങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രി സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക, ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുക. കർത്താവ് നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഇന്റർനാഷണൽ ഗോഡ് മിനിസ്ട്രീസ്, പിഒ ബോക്സ് 94485, അബുദാബി. Yes, we take it down again.